Hi friends, ഇന്ന് നമുക്കൊരു ചെടിയും അതിലുണ്ടാകുന്ന പഴവും കാണാം. മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പലരും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ പഴമൊക്കെ പലരും തിന്നിട്ടുണ്ടാവും. എന്നാൽ ഇത് ഒരു ഒന്നൊന്നര മിറാക്കിൾ തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ പഴുത്താണോ? മിറാക്കിൾ ഫ്രൂട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള സുശീല ചേച്ചിയുടെ വീട്ടുമുറ്റത്താണ്. ഈ മിറാക്കിൾ ചെടിക്ക് 2-3 വർഷത്തെ പ്രായമുണ്ട്. ഇതങ്ങനെ ഒത്തിരി വലുതായി പോണ ഒരു മരം പോലെ അങ്ങനെ വലുതായി പോകുന്നുമില്ല. ഇതിന് നല്ല ഉയരമുണ്ട്, എന്നാലും ഒരു 3-4 മീറ്ററോളം ഉയരത്തിലൊക്കെ വളരും. ഒത്തിരി അങ്ങനെ പടർന്ന് പന്തലിച്ചോ അങ്ങനെ റംബൂട്ടാനൊക്കെ പോലെ ഇങ്ങനെ അങ്ങ് വലുതായി പോണ തരം ചെടിയൊന്നുമല്ല. ഒരു ഒതുങ്ങിയ സ്ഥലത്ത് നമുക്ക് നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതിൽ കുഞ്ഞു കുഞ്ഞു വെളുത്ത പൂക്കളൊക്കെ ഉണ്ടാകും, നിറച്ച് പൂക്കും. പക്ഷേ ബെറീസ് അധികം ഒന്നും ഉണ്ടായി തുടങ്ങിയിട്ടില്ല. കുറച്ചുകൂടെ പ്രായമൊക്കെ ആവുമ്പോൾ നിറച്ചുണ്ടാവുമായിരിക്കും. ഈ പഴത്തിന് മിറാക്കിൾ ഫ്രൂട്ട്, മിറാക്കിൾ ബെറീസ് എന്നൊക്കെ പറയാം. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ബെറീസ് പറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു മൂവാണ്ടൻ മാവും നിറച്ച് മാങ്ങയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു മാങ്ങയും പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിറാക്കിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ കാണുന്നവർ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നേക്കരുത്. അപ്പോൾ നമ്മുടെ ബെറീസ് ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതേ മൂവാണ്ട മാങ്ങ കണ്ടോ, അത് നല്ല പച്ച മാങ്ങയാണ് കേട്ടോ, അണ്ടി ഉറച്ചിട്ടില്ല. ഇതുപോലുള്ള മൂവാണ്ട മാങ്ങയ്ക്ക് എന്തോരം പുളി ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാനിതൊന്ന് തിന്ന് നോക്കട്ടെ. ഈ മിറാക്കിൾ ബെറീസിൻ്റെ മിറാക്കിൾ എന്താണെന്നൊന്നും അറിയണമല്ലോ. നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് ഒരെണ്ണം ഞാൻ കഴിക്കാം കേട്ടോ. നല്ല പഴുത്തതാണെങ്കിൽ നല്ല മധുരമുണ്ട്, പഴുപ്പ് കുറഞ്ഞതാണെങ്കിൽ അതിന് ചെറിയൊരു പുളിപ്പോട് ഉണ്ട് കേട്ടോ. നല്ല ഇത് നല്ല പഴുത്തുണ്ട്, നല്ല മധുരമൊക്കെ ഉണ്ട്. ഫ്രൂട്ട് എന്ന് പറയാനായിട്ട് അതിൻ്റെ കാര്യമായിട്ടൊന്നുമില്ല. ഈ വെളുത്തിരിക്കുന്ന അത്രയും ഭാഗം മാത്രമേ ഉള്ളൂ, ഒരു പാട പോലെ. ഫ്രൂട്ടിൻ്റെ വലുപ്പത്തിൽ തന്നെയുള്ള ഒരു കുരുണ്ട് കണ്ടോ, ഇത്രയുള്ളൊരു കുരുവാണ് ഇതിലുള്ളത്. നല്ല മധുരമുണ്ട് കേട്ടോ, അതവിടെ ഇരിക്കട്ടെ, കുരു അവിടെ ഇരിക്കട്ടെ. ഇനി ദേ മൂവാണ്ട മാങ്ങ നല്ല പച്ചയാണ്, അണ്ടി ഉറച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇതിന് എന്തോരം പുളിയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊരു കഷ്ണം തിന്നാം. നല്ല പഴുത്ത മൂവാണ്ട മാങ്ങയ്ക്ക് എന്തോരം മധുരം ഉണ്ടാവോ അത്രയും മധുരമാണ് ഇതിനുള്ളത്. അപ്പോൾ ഫ്രൂട്ടിൻ്റെ ഒരു മിറാക്കിൾ കണ്ടില്ലേ, ഇത് ഒറിജിനൽ മിറാക്കിൾ ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ. സൂപ്പറാണ്. അപ്പം മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും പുളി അനുഭവപ്പെടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ നാക്കത്തുള്ള ടേസ്റ്റ് ബഡ്സിൽ സ്വീറ്റ് റിസെപ്റ്റേഴ്സ് ഉണ്ട്. അവയെ എല്ലാം ഈ പഴം കഴിക്കുന്നതോടുകൂടിയിട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും പുളിയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ഈ ബ്ലോക്ക് മാറിയിട്ട് ഈ മധുരം ആ മധുരം നാക്കത്ത് പുറത്തേക്ക് വരികയും അത് നമുക്ക് നന്നായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. മിറാക്കിൾ ഫ്രൂട്ടിൽ മിറാക്കുലിൻ എന്നൊരു ഗ്ലൈക്കോ പ്രോട്ടീൻ അത് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് മിറാക്കിൾ ഫ്രൂട്ട് എന്നുള്ള പേര് വന്നത് തന്നെ. എന്ന് വിചാരിച്ച് മധുരമുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ടും മധുരം ഒന്നും നമുക്ക് അനുഭവപ്പെടുകയില്ല. പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ചവെള്ളത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് തോന്നുള്ളൂ, അല്ലാതെ അതിന് മധുരം അനുഭവപ്പെടുന്നില്ല. പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും ആ പുളി നമുക്ക് അറിയില്ല, നമുക്ക് അനുഭവപ്പെടില്ല. ഈ പഴം തിന്നിട്ട് അരമണിക്കൂർ സമയത്തിനുള്ളിൽ പുളിയുള്ള എന്ത് സാധനം വേണമെങ്കിലും കഴിച്ചോ, ഒരു കുഴപ്പമില്ല. ചെറു നാരങ്ങ നീര് കുടിച്ചാൽ പോലും അല്പം പോലും പുളി അനുഭവപ്പെടില്ല. പക്ഷേ നെല്ലിക്ക തിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചവർപ്പ് നമുക്ക് അനുഭവപ്പെടും, പുളിപ്പിന് പകരം മധുരമായിരിക്കും. ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറേ സമയം നിൽക്കും കേട്ടോ, വായിൽ തന്നെ ആ ഒരു പുളി അനുഭവപ്പെടാത്തതേ ഇത് കണ്ടോ. ഇത് വാളംപുളിയാണ് കേട്ടോ, ഞങ്ങളുടെ വാളംപുളി ഇടിച്ചു വെച്ചേക്കണതാണേ. നല്ല പുളി അതിന്, ഞങ്ങളുടെ ഈ വാളംപുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയാണ്. അപ്പം ഇതിൻ്റെ ഒരു കഷ്ണവും കൂടെ ഒരു ഇത്തിരി ഞാൻ എടുത്തൊന്ന് തിന്നു നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിനും പുളി അനുഭവപ്പെടണില്ല. അപ്പം മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ആ മിറാക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് പുളിയുള്ള എന്ത് സാധനം കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് പുളി അനുഭവപ്പെടില്ല, അതാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ മിറാക്കിൾ. നെല്ലിക്ക നിന്നിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു മധുരിപ്പ് അനുഭവപ്പെടൂലേ, അതുപോലുള്ളൊരു പ്രത്യേകത തന്നെയാണ് ഈ മിറാക്കിൾ ഫ്രൂട്ടിനും ഉള്ളത്.
ഇനി ഇതിന്റെ തൈയൊക്കെ എവിടെയെങ്കിലും കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും മേടിച്ച് നട്ടോളൂ കേട്ടോ. ഉറപ്പായിട്ടും നട്ടോളൂ, ഒരുപാട് വലിയ മരമൊന്നും ആവില്ല. അപ്പൊ നമുക്കൊന്ന് വീട്ടിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് മിറാക്കിൾ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.